ശബരിമല യുവതി പ്രവേശനം വിഷയത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ യുവാക്കൾ വഴി തടയുന്നു, വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇന്ന് പുലർച്ചെ 3:30 ശബരിമലയിൽ യുവതികൾ പ്രവേശനം നടത്തിയത്. മുൻപ് സന്നിധാനത്ത് എത്തിച്ചേരാൻ തയ്യാറെടുത്ത് വന്നിരുന്ന കനകദുർഗയും ബിന്ദുവുമാണ് ഇന്ന് 3:30 ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തിയത്. ദർശനം കഴിഞ്ഞ് ഇവർ എങ്ങോട്ട് പോയെന്ന് പോലീസിന് പോലും വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം ഇരമ്പുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പം ഗവൺമെന്റ് വേണ്ട സംരക്ഷണം നൽകി നടത്തിയ ഈ ആചാരലംഘനത്തെ പ്രതിഷേധിച്ചാണ് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഇതേ തരത്തിൽ വലിയ റോഡ് ഉപരോധവും 1 മണിക്കൂർ നീളുന്ന റോഡ് ഉപരോധവും അതിനുശേഷം ഇന്ന് മുഴുവൻ നമ്മൾ പ്രതിഷേധ സൂചകമായിട്ട് ഇവിടെ തന്നെ നിലയുറപ്പിക്കും. വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ശബരിമലയിലെ ആസൂത്രിതമായി അവിടുത്തെ ആചാരലംഘനത്തിന് വേണ്ടതായിരിക്കുന്ന നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 2 ആഴ്ചത്തെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കനകദുർഗയൊക്കെ വന്നതിന് ശേഷം ഈ 2 ആഴ്ച അവരെ കാണുന്നില്ലായിരുന്നു, പോലീസിൻ്റെ സംരക്ഷണയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ സർക്കാർ തന്നെ നേരിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത് മുഴുവൻ ഈശ്വര വിശ്വാസികൾക്കും ജാതി മതഭേദമന്യേ എല്ലാ ഈശ്വര വിശ്വാസികളോടും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിഷേധാത്മകമായ പ്രവർത്തനമാണ് എന്ന് നമ്മൾ അറിയണം. അറിഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഈ തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം. അതിന് എല്ലാവരും ഒന്നടങ്ക മുന്നോട്ട്. റാന്നി പെരുമ്പുഴ രാമപുരം ക്ഷേത്രത്തിന് സമീപത്തെ ഹൈന്ദവ സേവാ സംഘടനയുടെ ഓഫീസും അയ്യപ്പ വിശ്രമ കേന്ദ്രവുമായ സ്ഥലത്ത് അതിനു മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് യുവാക്കൾ ഇറങ്ങി നിൽക്കുന്നത്. ഒരു വാഹനം പോലും ഇതുവഴി കടത്തിവിടുന്നില്ല. ഈ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്.